അങ്ങനെ ഈ ആറാം തീയതി നമ്മുടെ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏഷ്യ കപ്പിലെ മത്സരം എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഈ ഒരു ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോറിലെ ഈ ഒരു പ്രസ്തുത മത്സരം എന്ന് പറയുന്നത്. പാകിസ്ഥാനോട് 5 wicket തോറ്റ ഇന്ത്യക്ക് നാളെ ശ്രീലങ്കയോട്, അതായത് ആറാം തീയതി ശ്രീലങ്കയോട് ജയിക്കാനാവാത്ത പക്ഷം ഫൈനലിലെ സീറ്റ് നേടുക പ്രയാസമാവും. ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 ജയം നേടിയാണ് സൂപ്പർ ഫോറിലേക്ക് എത്തിയെങ്കിലും പാകിസ്ഥാനോട് അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിട്ടത്. ഇത് ഇന്ത്യയുടെ കണക്കൂട്ടിലെല്ലാം തിരിച്ചു കളഞ്ഞു. മാത്രവുമല്ല, ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നും ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. ഇന്ത്യയെ അലട്ടുന്ന പ്രധാന പ്രശ്നം സ്ഥിരതയില്ലായ്മ തന്നെയാണ്. ബാറ്റിംഗ് നിരയിലെ ടോപ്പ് ഓർഡർ തിളങ്ങുമ്പോൾ മധ്യനിര നിരാശപ്പെടുത്തുന്നു, മധ്യനിര തിളങ്ങുമ്പോൾ ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തുന്നു, ബാറ്റിംഗ് നിര മികവ് കാട്ടുമ്പോൾ ബൗളർമാർക്ക് തിരങ്ങാനാവുന്നില്ല. ഇത്തരത്തിൽ വലിയ തലവേദനയാണ് ഇന്ത്യൻ ടീം നേരിടുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തോൽവിയിലും ആശ്വസിക്കാൻ സാധിക്കുന്ന ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാരുടെ പ്രകടനമാണ്. രോഹിത് ശർമ്മയും കെ എൽ രാഹുലും പഴയ മികവിലേക്ക് എത്തിയെന്നത് വ്യക്തമായി വെടിക്കെട്ട് ഷോട്ടുകൾ കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. പവർപ്ലേയിൽ അധികം റൺസ് ഉയർത്താൻ ഇവർക്കുമായി. വിരാട് കോഹ്ലി ഫോമിലേക്ക് തിരിച്ചത് ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. 250 അടക്കം നേടി ഇന്ത്യയുടെ നട്ടല്ലായി കോഹ്ലി മാറുന്നു. മാത്രമല്ല, ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് സ്കോറർ എന്ന് പറയുന്നതും വിരാട് കോഹ്ലി തന്നെയാണ്. സൂര്യകുമാർ യാദവിന്റെ സ്ഥിരത ഇന്ത്യക്ക് തലവേദനയാവുന്നു. ഹോങ്കോങ്ങിനെതിരെ വെടിക്കെട്ട് 50 നേടിയ സൂര്യയ്ക്ക് പാകിസ്ഥാനെതിരെ 2 മത്സരത്തിലും തിളങ്ങാനായിരുന്നില്ല. ശ്രീലങ്കയ്ക്കെതിരെ സൂര്യകുമാർ യാദവിന്റെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാവും. 5 നമ്പറിൽ ഋഷഭ് പന്ത് വേണോ എന്നാണ് പ്രധാന ചോദ്യം. മോശം ഫോമിലാണ് ഋഷഭ്. പാകിസ്ഥാനെതിരെ അനാവശ്യ ഷോട്ട് കളിച്ചാണ് പുറത്തായത്. ഋഷഭിന് പകരം ഇന്ത്യ ദിനേശ് കാർത്തികിനെ പ്ലേയിങ്ങിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ദീപക് കൊടിയെ പന്തെറിയാൻ ആവാത്ത പക്ഷം അദ്ദേഹത്തെ പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. പേസ് ബോളിംഗ് നിരയിൽ ഭുവനേശ്വർ കുമാർ, ഹർഷ്ദീപ് സിംഗ് എന്നിവർക്കൊപ്പം മൂന്നാം പേസറായി ദീപക് ചഹറോ ആവേഷ് ഖാനോ എത്തണം. ഹാർദിക് പാണ്ഡ്യയെ മൂന്നാം പേസറായി പരിഗണിക്കുന്ന ടീമിന് വലിയ ഗുണം ചെയ്തേക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. അത് അദ്ദേഹത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് സാധ്യത. ഇന്ത്യ മൂന്നാം പേസർ പ്ലേയിങ്ങിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെ പറയാം. അതേസമയം അഫ്ഗാനെ തോൽപ്പിച്ചെത്തുന്ന ശ്രീലങ്ക മികച്ച ഫോമിലാണ്. പദും നിസംഗ, കുശാൽ മെൻഡിസ് എന്നിവർ മികച്ച ഫോമിലാണ്. ക്യാപ്റ്റൻ ദസുൻ ഷണങ്ക, ധനുഷ്ക കുണതിലക, ചരിത് അസലങ്ക എന്നിവർക്കൊപ്പം തല്ലിത്തേർക്കാൻ ബാനുക രജപക്ഷയും ഇറങ്ങുമ്പോൾ ശ്രീലങ്കയ്ക്ക് പ്രതീക്ഷകളേറെയാണ്. ഇന്ത്യയെ വട്ടം കറക്കാൻ കെൽപ്പുള്ള സ്പിന്നർമാരും ലങ്കയ്ക്കൊപ്പമുണ്ട്. വനണ്ടു ഹസ്രങ്കയും മഹേഷ് തീക്ഷണയും എല്ലാം ഇന്ത്യ ഭയക്കണം. നേർക്കുനേർ കണക്കിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. 25 മത്സരം നേർക്കുനേരെ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ 17 എണ്ണത്തിലും ഇന്ത്യ ജയിച്ചു. 7 മത്സരത്തിൽ ശ്രീലങ്കയും ജയിച്ചു. ഒരു മത്സരം ഫലമില്ലാതെ അവസാനിച്ചു. അപ്പോൾ എന്താണെങ്കിൽ നമ്മളൊരു സാധ്യതയുള്ള പ്ലേയിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി കെ എൽ രാഹുലും നായകൻ രോഹിത് ശർമ്മയും ഓപ്പണിംഗ് എത്തുന്നു. തുടർന്ന് വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, ഡി കെ, ഭുവനേശ്വർ കുമാർ, രവി ബിഷ്ണോയി, ഹർഷ്ദീപ് സിംഗ്, യുസേന്ദ്ര ചഹൽ തുടങ്ങിയ താരങ്ങൾ തന്നെ അണിനിരക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. മറുപടി ശ്രീലങ്കൻ നിരയിലേക്ക് വന്നാൽ പത്തും നിസംഗ, കുശാൽ മെൻഡിസ്, ചരിത് അസലങ്ക, ധനുഷ്ക ഗുണനിലക, നായകൻ ദസുൻ ഷണങ്ക, ബാനുക രജപക്ഷെ, വസിൻഡു ഹസരംഗ, ചമിക കരുണാരത്നെ, മഹേഷ് തീക്ഷ്ണ, അസിത ഫെർണാണ്ടോ, ദിൽഷൻ മധുശങ്ക തുടങ്ങിയ താരങ്ങൾ അവരുടെ നിരയിലും അണിനിരക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. രവി ബിഷ്ണോയുടെ ആ ഒരു കഴിഞ്ഞ മത്സരത്തിലെ സ്പിന്നർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒപ്പം തന്നെ ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലിയും ഒപ്പം തന്നെ ഓൾറൗണ്ട് മികവ് കാണിക്കുന്ന ഹാർദിക് പാണ്ഡ്യ എന്നിവരുടെ പെർഫോമൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉറ്റുനോക്കുന്നത് ഈ ഒരു മത്സരത്തിൽ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ആ ഒരു 2 ടീമിനെ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിലെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ഒരു ഈക്വൽ എന്ന് പറയാമെങ്കിലും ഒരു നേരിയ മുൻതൂക്കം ഇന്ത്യൻ ടീമിന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബാറ്റിംഗ് നിരയിൽ പറയാനായിട്ട് സാധിക്കും. അപ്പം തന്നെ ബോളിംഗ് നിരയിലേക്ക് വന്നു കഴിഞ്ഞാലും ഏറെക്കുറെ നിലവിലെ കണ്ടീഷനിൽ ഒരു ഈക്വൽ സ്റ്റാറ്റസ് ആണ്. 2 ടീമുകൾക്കും ഒരു 50-50 സാധ്യതയാണ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. കാരണം കറൻ്റ് ഉള്ള ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് കുറച്ചൊരു ശക്തമായിട്ട് കാണപ്പെടും. എന്നാലും പേപ്പറിൽ ശക്തമാണെങ്കിലും ആ ഒരു ഫോമിലേക്ക് ഇന്ത്യൻ ബോളർമാരെത്താത്തത് ഇന്ത്യക്കൊരു തിരിച്ചടിയെ മാറുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ആ ഒരു വിജയ ശതമാനത്തിലേക്ക് കൂടി നോക്കുകയാണെങ്കിൽ 55% മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ വിജയിക്കാനുള്ള സാധ്യത നമ്മളിപ്പോൾ കാണുന്നത്. മാത്രമല്ല, 45% ശ്രീലങ്കയ്ക്ക് വേണമെങ്കിൽ അട്ടിമറി വിജയം നേടിയെടുത്ത് ആ ഒരു സൂപ്പർ ഫോറിൽ നിന്നും ആ ഒരു പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പിടിച്ചെടുക്കാനുള്ളൊരു സാധ്യത കൂടി ഈ ഒരു മത്സരത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ എന്താണെങ്കിലും പാകിസ്ഥാനെതിരേറ്റ പരാജയത്തിന് ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് അതിൻ്റെ തുടക്കമായിട്ട് അവരുടെ സ്ഥിരം ഇരയായിട്ടുള്ള ശ്രീലങ്കയെ തന്നെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വീണ്ടും ആ ഒരു വിജയവഴിയിലേക്ക് ഇന്ത്യക്ക് തിരിച്ചെത്താനും അവസാന മത്സരത്തിൽ നമ്മുടെ അഫ്ഗാനെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഫൈനലിലേക്ക് കടക്കാനും ഇന്ത്യൻ ടീമിന് കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ പറ്റുന്ന പോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു കാണാം, അതുവരെ.